ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ അരുണാചലിലെ തവാങ്ങിൽ നിന്ന് രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളെത്തിയിരിക്കുന്നത് തേജ്പൂരിലാണ്, ആസാമിലെ തേജ്പൂരിൽ. നമുക്ക് ഇനിയുള്ള വീഡിയോസ് ആസാമിലെ വിശേഷങ്ങളാണ്. ആസാമിലുള്ള കസിറംഗ നാഷണൽ പാർക്കിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ നമ്പർ വൺ നാഷണൽ പാർക്കാണ്. അവിടെയാണ് റൈനോസ് ഒക്കെ ഉള്ളത്. എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ഈ ഓപ്പൺ ജിപ്സിയിലാണ് നമ്മൾ കസിറംഗ പാർക്ക് മൊത്തം കറങ്ങി കാണാൻ പോകുന്നത്. ഇങ്ങനെ ഒരുപാട് ജിപ്സികൾ ഇവിടെ ഉണ്ട് കേട്ടോ. 2500-3000 രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ നമുക്ക് മൊത്തം കറങ്ങാനുള്ള ചിലവ്. 2 മണിക്കൂറാണ് ഇവർ കറക്കുക. ഞാനിത് വേറെ ടീമിൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടാണ് പോയത്. എൻ്റെ മുന്നിലിരിക്കുന്ന രണ്ട് പേരെ കൂടെ ഷെയർ ചെയ്തിട്ട്, കാരണം ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ഇത്രയും എമൗണ്ട് നമ്മൾ ബേർഡൻ ചെയ്യണ്ടേ. ഇവിടെ നമുക്കൊരു പാസ് എടുക്കാനുണ്ട്, അത് ഡ്രൈവർ എടുക്കും. നമ്മൾ എല്ലാം കൂടെ ആണ് അവർ ഈ ചാർജ് നമ്മളോട് പറയുന്നത്, ഇത്ര എമൗണ്ട് ആണ് എന്നുള്ള ചാർജ്. ഈ പാസിൻ്റെയും ഇതിനകത്ത് കറങ്ങേണ്ടയും ടോട്ടൽ എക്സ്പെൻസ് ആയിട്ടാണ് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കാഴ്ചകൾ കണ്ട് തുടങ്ങുക തന്നെയാണ്. സൈഡിൽ ആനകളൊക്കെ ഉണ്ട്. പാർക്കിൻ്റെ അകത്ത് നമ്മൾ എൻട്രി ചെയ്തപ്പോൾ ഇതാണ് റൈനോ, ഒറ്റക്കൊമ്പൻ റൈനോ ആണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. ഇത്രയും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റൈനോസ് ഉള്ള ഏരിയ ആണിത്, ഈ പാർക്ക്. അതിരാവിലെ തന്നെയുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് തരുന്നത്. പൂക്കളും കാടുകളും പിന്നെ ഒരു വനത്തിൻ്റെ ഇടയിലൂടെയുള്ള ഒരേ യാത്രയല്ലേ, നല്ല ഭംഗിയുള്ള കാഴ്ചകളും. അങ്ങനെയൊക്കെ ആയിട്ട് കസിറംഗ പാർക്ക് ശരിക്കും ഈ ഒരു സഫാരി നമ്മൾ ചൂസ് ചെയ്യേണ്ട വേണം. ഭയങ്കര രസകരമായ കാഴ്ചകളാണ്. തന്നെ 1/3 റൈനോസ് കസിറംഗ പാർക്കിലാണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ കാട്ടുപോത്ത്, ആനകൾ, ഒരുപാട് ആനകളുണ്ട് ഇവിടെ. ആന സഫാരിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ദേശാടന പക്ഷികൾ ഒരുപാട് വരുന്ന ഒരു കാട് കൂടിയാണ് കസിറംഗ പാർക്കിലുള്ളത്. ഒരുപാട് വെറൈറ്റി ദേശാടന പക്ഷികൾ. ഈ ദേശാടന പക്ഷികളുടെ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരെന്നെ ഒരുപാട് പേര് നമ്മളുടെ പുറകിലുള്ള വണ്ടിയിലൊക്കെ അവരുടെ വലിയ ടെലിസ്കോപ്പ് ക്യാമറയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. രണ്ട് കാട്ടുപോത്തുകൾ അവിടെ വെള്ളം കുടിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ഡ്രൈവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നുണ്ട്.
സാധാരണ കാടുകളിൽ നമുക്ക് ഫീൽ ചെയ്യാറുള്ള പോലെ തന്നെ നമുക്ക് ലക്ക് ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ ആനിമൽസിനെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ടൈഗർ റിസർവ് വരെ ഉണ്ട് കസിരംഗയുടെ ചില ഭാഗങ്ങളിൽ. ഈ ഭാഗങ്ങളിലല്ല, കാരണം ഇവിടെ കുറച്ചും കൂടെ ഒരു ടൂറിസം ഫ്രണ്ട്ലി ആയതുകൊണ്ട് ടൈഗേഴ്സും അങ്ങനെയൊന്നും ഈ ഭാഗങ്ങളിലേക്ക് ഇറങ്ങൂല. പക്ഷേ ഈ കാണുന്ന സൈഡിലുള്ള പുഴയിലേക്കാണ് ഈ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വരിക. അപ്പം നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും. കസിരംഗ പാർക്കിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് 1904 മേരി കർസൺ എന്ന് പറയുന്നത്, അന്നത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന ലോർഡ് കർസൻ്റെ വൈഫ് മേരി കർസണാണ് ഈ ഒരു ഏരിയ കണ്ടുപിടിച്ചത്. അതായത് ഈ റൈനോസുള്ള, ഏറ്റവും കൂടുതൽ റൈനോസുള്ള ഏരിയ ഈ ഒരു ഭാഗത്താണെന്ന് കണ്ടെത്തിയത്. അങ്ങനെ അവരാണ് ഈ ഒരു കസിരംഗ പാർക്ക് ഇനീഷ്യേറ്റ് ചെയ്തത്. ഫസ്റ്റ് ഇങ്ങനെ ഒരു പാർക്കായിട്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത്. ബോളിവുഡ് ഫിലിം സ്റ്റാർ അക്ഷയ് കുമാർ സ്പോൺസർ ചെയ്ത ഒരു ക്യാമ്പിംഗ് ബിൽഡിംഗ് ആണിത്. ഒരു രണ്ട് നിലയുള്ള ഒരു ബിൽഡിംഗ്. അതിനകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലേക്കുള്ള കറക്റ്റ് വ്യൂ ഉണ്ട്. ഇതിനകത്തൊരു റിഫ്രഷ്മെൻറ്റ് റൂം ഉണ്ട്. അത് ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത്, കാരണം അത് ലോക്ക്ഡ് ആണ്. നമുക്കിതിനകത്ത് ഓപ്പൺ ടെറസിലൊക്കെ പോയി മൊത്തം ഒരു സൈഡിൽ ബ്രഹ്മപുത്ര റിവറാണ്, ബ്രഹ്മപുത്ര റിവറും കാണാം, മറ്റു സൈഡ് കാടിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ഏരിയയും കാണാം. അങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് പോലെ ഇതുണ്ടാക്കിയിട്ടുണ്ട്. അക്ഷയ് കുമാറാണ് ഇതിൻ്റെ സ്പോൺസർ.
കാടിൻ്റെ തന്നെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മളിവിടെ ഓരോ സെക്ഷനിലും കാണുന്നത്. ചില ഭാഗങ്ങളിൽ പച്ചപ്പ് നിറഞ്ഞ കാടാണെങ്കിൽ ചില ഭാഗങ്ങളിൽ ഉണങ്ങി വരണ്ടതിരിക്കുന്ന കാടുകളായിരിക്കും. കസിരംഗ കാടിൻ്റെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് വീണ്ടും മെയിൻ റോഡിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഏകദേശം കണ്ടിരിക്കുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത് വൺ ഹോർൻഡ് റൈനോ, എലിഫൻസ്, പിന്നെ കുറച്ച് മാനുകൾ, കാട്ടുപോത്ത്, ഇത്രയും കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഈ കാടിൻ്റെ വൈവിധ്യമാർന്ന വ്യത്യസ്തമാർന്ന കാഴ്ചകളും കാണാൻ പറ്റി. ഇത്രയൊക്കെയാണ് ഈ ഒരു കസിരംഗ വിസിറ്റിൽ നമുക്ക് കാണാൻ പറ്റിയത്. എന്തായാലും ഇനി അങ്ങോട്ട് ആസാമിലെ കുറച്ച് അധികം വിശേഷങ്ങൾ പറയാനുണ്ട്. ആസാമിൽ നമ്മൾ ഒരു വൺ വീക്ക് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ആസാമിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീഡിയോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.